ഞാൻ അങ്ങനെയല്ല ടീച്ചർ.
ഇന്നലെ രാത്രി ടീച്ചർ എന്റെ റൂമിൽ വന്നിരുന്നല്ലോ. എന്ത്? എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാനോ? രാജു എന്താ പറയുന്നത്? പാലുള്ള പശുവിന്റെ അകലിലും കൊതുക് തേടുന്നത് ചോരയാണ്. നിനക്ക് അറിവ് പകരാനാണ് ഞാൻ വന്നത്, ആശ ഉണർത്താനല്ല. അമ്മ എത്ര സുന്ദരിയായാലും കാമുകിയെ നോക്കുന്ന കണ്ണുകൊണ്ട് മകൻ അവരെ കാണുമോ? ഞാൻ പറഞ്ഞത് രാജുവിന് മനസ്സിലായോ? വിവേകമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നത്. വികാരത്തെ വിചാരം കൊണ്ട് കടിഞ്ഞാണിടാൻ രാജുവിന് എന്നും കഴിയണം. ബി എ ഗുഡ് മരുന്ന് എഴുതിയിരിക്കുന്നത്. പരീക്ഷ ഇപ്പൊ തീർന്നതല്ലേ ഉള്ളൂ, അതിന്റെ ക്ഷീണം മാറാൻ ഒന്ന് ചുറ്റിയെടുക്കാതെ ഇങ്ങോട്ട് വരുമോ? പരീക്ഷയിൽ ഒന്നാമിനെ ജയിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ എനിക്ക് എഴുതൂ. എന്റെ കാര്യം വല്ലതും ചോദിച്ചിട്ടുണ്ടോ? അത് പിന്നെ പ്രത്യേകം പറയണോ? അല്ല, നീ ഇനി വന്നോ? രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂന്ന് എഴുതി എഴുത്ത്. ഇപ്പയാണ് എന്റെ കൈ കിട്ടിയത്. അങ്ങനെ വിചാരിച്ചിരുന്നത്, പെട്ടെന്ന് അമ്മയെ കാണുമെന്ന് തോന്നി. ഞാൻ ഇങ്ങ് പോന്നു. നന്നായി. സരസു, സുഖാണോ? മോൻ എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ടീച്ചേഴ്സിന്റെ അനുഗ്രഹം എല്ലാം വാങ്ങിച്ചിട്ടാണോ വന്നത്? ആ എങ്കിലേ മോൻ ചെന്ന് കുളിച്ചിട്ട് വേഗം ആഹാരം കഴിക്കാൻ വാ. നോക്ക്, അവൻ കുളിക്കാനല്ലേ ഏർപ്പാടി. ചെല്ല. വെള്ളം ഞാൻ ഒഴിക്കട്ടെ. ഓ, ആ പൊള്ളുന്നടി പെണ്ണെ, നല്ല ചൂട് വെള്ളത്തിനാണോ? രാജുവിന് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടപ്പെട്ടതെല്ലാം സരസ് ഒരുക്കിയിട്ടുണ്ടല്ലോ. നിനക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് എന്നേക്കാൾ അറിയാവുന്നത് ഇവൾക്കാ. ഇവളുടെ അണ്ണൻ ഇപ്പോഴും ഊരു ചുറ്റിലും ആയനോട്ടം തന്നെയാണ് ജോലി. ജോലി ചെയ്ത് ചോറ് കൊടുക്കാൻ ഇവളുണ്ടല്ലോ, പിന്നെ അവന് ചുറ്റിയാലെന്താ? അമേരിക്കയിൽ നിന്ന് അച്ഛനെ വെച്ച് എഴുത്ത്
അമ്മ രാജനെ കാണിച്ചില്ലേ? അച്ഛൻ എന്താണ് മെഴിഞ്ഞിരിക്കുന്നത്? നീ പഠിച്ചത് മതി, തോട്ടത്തിന്റെ കാര്യമെല്ലാം നോക്കാൻ നിന്നെ ഇപ്പോഴേ ശീലിപ്പിക്കണമെന്നാണ് അച്ഛന്റെ അഭിപ്രായം. വളരെ സന്തോഷം. ഈയിടെ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്ന് തലക്കേറാറായി. അല്ല, നീയൊക്കെ പഠിക്കാനാണോ പോകുന്നത്? രജനിയുടെയും പഠിത്തമൊക്കെ നിർത്തി ഇങ്ങോട്ട് അയക്കാൻ പോവാണെന്ന് കത്തിലുണ്ട്. രജനിയോ? നമ്മുടെ കല്യാണ ചെക്കന്താണ് ചേച്ചിയാ? ആ ചേട്ടൻ എവിടെ? എന്താ ഇത്? കയ്യിൽ മുളയോ? തോക്കിന് പകരം ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നതിന് ശേഷം ചേട്ടൻ ആഹാരം കഴിക്കും. കുട്ടി മഹാലക്ഷ്മി പോലെയുണ്ട്, പക്ഷേ കാലിന് ഇത്ര മുടന്തുണ്ടെന്നേ ഉള്ളൂ. സാരമില്ല. എന്താണ്? ഇതാണ് മിലിട്ടറി ട്രെയിനിങ്. ഞാൻ ദിവസവും 3 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇങ്ങനെ ചെയ്യും. ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഉണർവില്ല. പാവം ചെറുക്കൻ, ഇത്ര ചെറുപ്പത്തിലെ വട്ടല്ല. ഇത് ഞങ്ങളുടെ പാരമ്പര്യം. എന്റെ അപ്പൂപ്പൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് വെടിവെച്ചു. എന്റെ അച്ഛൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കമ്പി കൂടെ നടന്നിട്ടുണ്ട്. എന്താ കൊടങ്ങൊക്കെ ആയിരുന്നു? കൊടയം വടി നന്നാക്കൊന്നുമല്ല, കമ്പി കൂടെ നടന്ന് മെഷീൻ ഗണ്ണുകൊണ്ട് ഡുഷിൻ 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 എന്ന് വെടിവെച്ചിട്ടുണ്ട്. അതായത് വലിയ ടാങ്കിലുള്ള വെള്ളം 1 ഇഞ്ച് പൈപ്പിൽ കൂടെ 1/2 ഇഞ്ച് ടബിൽ വീഴുന്ന പോലെ. അപ്പൂപ്പൻ, അച്ഛൻ, ഈ ചെറുമകൻ, ഇതാണ് രക്തം. അപ്പൂപ്പന്റെ അച്ഛനെ കാണണോ? എന്തോ നടല് വലുത്. ഏ, അതൊന്നും ഞങ്ങൾക്ക് കാണണ്ട. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളൊരു വെടി കുടുംബമാണ്. നിങ്ങൾ ആരാണെന്ന് അറിയുക, ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചില്ല. നിങ്ങൾ ആരാണ്? എന്തിനു വന്നു? പറയണം. എന്നെ പറ്റി പറഞ്ഞു കൊടുക്കണോ? ആ പറയാം പറയാം. ഇദ്ദേഹം ചെറുപ്പള ശരി ചെറിയ. അപ്പൊ വല്യപ്പനോ? മരിച്ചുപോയി. നന്നായി. ഇയാളെ താമസിച്ചാൽ മരിക്കും. ഏയ്, സാധാരണപ്പെട്ട ആളൊന്നുമല്ല. ചക്ക, മാങ്ങ, കരിമ്പ്, നെല്ല് ധാരാളം കയ്യിലിരിപ്പുണ്ട്. കയ്യില് ധാരാളം ഉണ്ടെന്ന് കണ്ടാ അറിയാം. ആ അത് മാത്രമല്ല, 8 കാളയും 4 വണ്ടിയും. അതിനൊരു പ്രത്യേകത, 8 കാള മുമ്പോട്ട് പോകുമ്പോ 4 വണ്ടി കൂടെ പോകും. കാളവണ്ടി, കാളവണ്ടി. എന്റെ തുണി നനയ്ക്കാൻ കൊടുത്തയക്കുന്ന 10 കാളവണ്ടിയിലാണ്. ഇത് കണ്ട 12 പവൻ. അത് കള കുഞ്ഞ്. ഇദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ട്. ഈ മുഖത്തിൽ സുന്ദരിയായ പെൺകുട്ടി. ഭാര്യ കൂടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അമ്മയുടെ സൗന്ദര്യ? അതെ. മോളുടെ പേര് നാഗം. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഇയാളുടെ ഭാര്യ ഗർഭമായിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു. പാമ്പും കടിച്ചു? അതെ. അന്ന് പ്രാർത്ഥിച്ചതാ, പെൺകുട്ടി ജനിച്ച ഉടനെ നാഗമ്മ എന്ന് പേര് വെച്ചു. അപ്പൊ എരുമ കുത്തിയിരുന്നെങ്കിൽ എരുമയമ്മ എന്ന് പേരിടും. 10 പവനും 10 രൂപയും തരാം. എന്താ 10 രൂപ പെട്ടി ഉണ്ടാക്കി 10 പവൻ വെക്കാനോ? 10000 രൂപ 10000 രൂപ വിളിക്കാതെ പോയി. അല്ലൊക്കെ കയറി വരും. 10000 20 കാര്യം വിട്. ലക്ഷം ഉണ്ടോ കല്യാണത്തെ പറ്റി സംസാരിക്കും. ഞാനും തകർന്നക്കാരനൊന്നുമല്ല. എനിക്ക് പരമ്പരയായിട്ട് സ്വത്തുണ്ട്, ഉരുളക്കിഴങ്ങ് എസ്റ്റേറ്റ്. ഒരു സംഭവം ഞാൻ പറയാം. എന്റെ അച്ഛനും അയൽവക്കക്കാരനുമായിട്ട് ഒരു വഴക്കുണ്ടായി. അവൻ എന്റെ അച്ഛനെ കല്ലെടുത്തെറിഞ്ഞു. എന്റെ അച്ഛൻ നിങ്ങളെ ചേർപ്പളശ്ശേരി വന്ന് 1 ലോറി ഉരുളക്കിഴങ്ങ് ഇറക്കി അവനെ എറിഞ്ഞു. അവന്റെ ഭാര്യ അതൊക്കെടുത്ത് സ്റ്റൂ വെച്ചു. അന്ന് മുതൽ എന്റെ വീട്ടിനെ ഉരുളക്കിഴങ്ങത്ത് വീട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഏത് പട്ടിയോട് ചോദിച്ചിരുന്നാലും ഉരുളക്കിഴങ്ങ് വീടവിടെ, ഉരുളക്കിഴങ്ങ് വീടവിടെ എന്ന് ചോദിച്ചാൽ അവനൊക്കെ പറയും. ലക്ഷം ഉണ്ടോ കല്യാണത്തെ പറ്റി സംസാരിക്കേ. എന്റെ ലക്ഷ്യം ലക്ഷങ്ങൾ വാങ്ങി ലക്ഷ്മിയെ പോലെ ഒരു പെണ്ണിനെ കെട്ടുക എന്നുള്ളതാണ്. ലക്ഷം ഉണ്ടോ പറ? എനിക്ക് കുറച്ച് സമയം തരാം. എന്താ 1,00,000 രൂപ എണ്ണി നോക്കാനോവാ? അതല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അഡ്ജസ്റ്റ്മെന്റോ അഡ്ജസ്റ്റ്മെന്റോ എന്തോ നടത്തി 1 ലക്ഷം വേഗം റെഡിയാക്കി. ഉടനെ എനിക്ക് എഴുത്തു ഇങ്ങോട്ടിടണം. ചെക്ക് സ്വീകരിക്കില്ല. ഒരു ലക്ഷം രൂപ മറക്കരുത്. ചേട്ടാ, ചേട്ടന് പഴയ പുരാണം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ അച്ഛനും ഉപ്പനും എത്ര സമ്പാദിച്ചു, അതെല്ലാം കുതിരപ്പന്തയത്തിൽ നശിപ്പിച്ചു. നീ ചുമ്മാരേടി, ഇക്കാലത്ത് എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞ സാധാരണ കാര്യമാണോ? നീ നോക്കിക്കോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ച് അയാളെ തറ ലെവലാക്കിയിട്ട് അവിടെ ഞാനൊരു ഫാക്ടറി കെട്ടും. അതിനുശേഷം വരും നിന്റെ കല്യാണത്തിന് മത്സരം. നിന്റെ അമ്മായച്ഛന്റെ കയ്യിൽ നിന്നും 1,00,000 രൂപ ഞാൻ വാങ്ങിച്ച് അയാളെയും തറ ലെവലാക്കിയിട്ട് അവിടെ ഞാൻ സ്കൂൾ കെട്ടും. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാനല്ലേ മൂത്തത്. അല്ല, മൂത്ത പെണ്ണിനെ നോക്കി ഞാൻ ആദ്യം കെട്ടും.
ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു നിനക്കു മാത്രം വേണ്ടി ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു നിനക്കു വേണ്ടി നിനക്കു വേണ്ടി നിനക്കു മാത്രം വേണ്ടി ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു രാഗം മതിവരെ നുകര മാനസവാതിൽ നീ തുറന്നു മധുരിതരാഗം മതിവരെ നുകര മാനസവാതിൽ നീ തുറന്നു എനിക്കു വേണ്ടി എനിക്കു വേണ്ടി എനിക്കു മാത്രം വേണ്ടി ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു നിനക്കു വേണ്ടി നിനക്കു വേണ്ടി നിനക്കു മാത്രം വേണ്ടി ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു ചിറകടിക്കുന്നു വരുമോ നീ എൻ കൺമണിയേ കരളിലെ മോഹം ചിറകടിക്കുന്നു വരുമോ നീ എൻ കൺമണിയേ വിഷാദഗാനം വിതുമ്പി നിൽക്കും വിവഞ്ചി വീണ്ടും മീട്ടാ ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു നിനക്കു വേണ്ടി നിനക്കു വേണ്ടി നിനക്കു മാത്രം വേണ്ടി ഹൃദയം പാടുന്നു എൻ്റെ ഹൃദയം പാടുന്നു കഴിഞ്ഞ ഇത്രയും വർഷമായിട്ടും ആ കുട്ടി പ്രസവിച്ചിട്ടില്ല. നേര് പറഞ്ഞാൽ ഇത്ര സന്തോഷമായി കഴിയുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല.
ബംഗ്ലാവിലെ രാജ്മയുടെ മകനാണ്. രാജുവിനെ കുറിച്ച് അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കെ താങ്ക് യു. എന്റെ പേര് കുമാർ, കസ്റ്റംസ് ഓഫീസറാണ്. ഇതെന്റെ വൈഫ് രതി. നമസ്കാരം. നമസ്കാരം രതി. കാപ്പി കൊണ്ടുവരൂ. ചേട്ടനെ പറ്റി അമ്മ പറയാറുണ്ട്. ഇന്നലെ രാത്രി ഒരു പാട്ട് കേട്ടു, അത് പാടി ചേട്ടനാണ്. അതെ, പാട്ട് വളരെ നന്നായിരുന്നു. ചേട്ടനെ പോലെ എനിക്കും ശോകഗാനങ്ങളാണ് ഇഷ്ടം. താങ്ക് യു. ജയന്റെ പല സ്റ്റൈലുകളിൽ ഒന്നാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. രാജു ഇനിയിവിടെ കാണുമല്ലോ. ഈ വീട് രാജുവിന്റെ വീട് പോലെ, എപ്പോ വേണമെങ്കിലും രാജുവിനോട് വരാം. ഞാൻ വരാം. പെണ്ണിന്റെ പേര് കമല. 25 പവനും ഒരു വീടും 100,000 രൂപയും കൈ തരും. പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷം പെണ്ണിന്റെ വീട്ടിൽ താമസിക്കണം. പെണ്ണിന്റെ നാടും വീടും എവിടെയാ? ഇപ്പോഴാണ് താമസം മാറ്റിയത്. ആന്ധ്രയില് കാക്കിനാറയിലാണ്. ഭാസ്കര പിള്ളെ, ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ഊട്ടിയിലാണ്. ആന്ധ്രയിലെ കാക്കിനാറയിൽ ദിവസവും 117 ഡിഗ്രി ചൂടാണ്. വെള്ളിയാഴ്ച ദിവസം 118 ഡിഗ്രി ആവും. എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കല്യാണം കഴിപ്പിച്ച് അവിടെ താമസിപ്പിച്ചാൽ ഈ ചൂടത്ത് ഞാൻ വെന്തിരിഞ്ഞ് ചാമ്പലായി പോകും. എന്നിട്ട് ആ ചാമ്പല് ഒരു കുടത്തിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ആ ചിതാഭസ്മം എന്റെ ഉരുളക്കിഴങ്ങ് തോട്ടത്തിൽ വിതറണമല്ലേ. പിന്നെ ബഹളം വയ്ക്കണ്ട. കാഞ്ഞിര പള്ളിയിൽ ഒരു പെണ്ണുണ്ട്, പേര് രമ. ഒരുപാട് സ്വത്തുണ്ട്, ഒരേ ഒരു മകളാ. സ്വത്തെല്ലാം കേസിൽ കിടക്ക. എവിടെ കിടക്കുക? കേസില്. കേസ് കഴിഞ്ഞ ഉടനെ സ്വത്തെല്ലാം നിങ്ങളുടെ പേരിൽ കിട്ടും. പക്ഷേ കല്യാണം ഉടനെ വേണമെന്നാണ് അവർ പറയുന്നത്. കേസ് തീരുന്ന ദിവസം എന്റെ ആയുസ്സും തീരും. അതിനുശേഷം സ്വത്തെല്ലാം തനിക്ക് വിട്ടു പോവാ. ഇതിഷ്ടപ്പെട്ട് എനിക്ക് വേറെ പെണ്ണുണ്ടെന്ന്. ഇനി വേറെ ഒന്നും ഇന്ന് കാണിക്കണ്ട, എനിക്ക് മിലിറ്ററി ട്രെയിനിങ്ങിന് സമയമായി. നീ ഇപ്പൊ തിരിച്ചല്ലേ, സമയത്തിന് അവിടെ എത്തും. നമ്മളെ ആരെയും സ്റ്റേഷനിൽ കണ്ടില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? 4-5 വർഷം കഴിഞ്ഞ് അമേരിക്കന്ന് വരുന്നതല്ലേ. സരസിനോട് ഞാൻ കാപ്പി പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കുന്ന താമസമേ ഉള്ളൂ. കാപ്പിയൊക്കെ അവിടെ ചെന്ന് കുടിക്കാൻ ചെല്ലേ. അതെ, കാപ്പി വന്നു കഴിഞ്ഞു. അമ്മയ്ക്കറിയാമോ, സരസിന്റെ കയ്യിൽ നിന്ന് ഒരു കപ്പ് കാപ്പിയും കുടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എന്തൊരു ഐശ്വര്യമാണ്. ഞാൻ പോയിട്ട് വരാം. Thank you.
ഹലോ രാജു ഹായ് രജനി ആന്റിയുടെ ഡ്രൈവറാണോ? മാതാമയ്ക്ക് ഇപ്പോഴങ്ങനെ തോന്നും. ഞാൻ രാജു. അമ്മയുടെ മകനോ? ഞാൻ വിചാരിച്ചു അവിടുത്തെ വേലക്കാരനാണെന്ന്. ലെറ്റ്സ് മേക്ക് എ മൂവ്. അമേരിക്കയിൽ ആണും പെണ്ണും കല്യാണത്തിന് മുമ്പ് വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്നല്ലേ? അതെ. അതൊരു രസമുള്ള കാര്യമാണ് അല്ലേ രജനി? രാജു കൈയെടുത്തു. രാജു ഇത്ര ചീപ്പാണ്. അമേരിക്കൻ മോഡലിൽ എന്നോട് പെരുമാറണ്ട. ഞാൻ വളർന്നത് അവിടെയാണെങ്കിലും പിറന്നത് ഇവിടെയല്ലേ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. അമേരിക്കയിൽ എല്ലാവർക്കും സുഖം തന്നെ. ആന്റി ഇവളേതാ? സരസു. ഇവളും ഈ വീട്ടിലൊരു അംഗമ്മ മോളെ. വീട്ടുകാരിയോ അതോ വേലക്കാരിയോ? വാ മോളെ. രാജു എപ്പോ വന്നാലും ചേച്ചി എന്താ വായിച്ചോണ്ടിരിക്കുന്നത്? എന്താ പരീക്ഷ എഴുതാൻ പോകണം? ഇതും ജയത്തിന്റെ സ്റ്റൈലിലൊന്നായിരിക്കും. ഇത് മാത്രമല്ല, അത് മാച്ച് ജയിച്ചിട്ട് മാച്ചിൽ ജയിച്ചാലേ തരണോ? ഷുവർ ഷുവർ. ചേച്ചി എന്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏത് ലോകത്താ? തനിയെ ഇരിക്കുമ്പോൾ എനിക്ക് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ കൂട്ട. രാജു ഇരിക്കൂ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. കാപ്പിയോ ചായയോ വേണ്ടത്? ഇപ്പൊ ചായ, ചേട്ടൻ വന്നതിന് ശേഷം കോഫി. രാജു പാല്. സരസയുടെ? സരസ് തന്നാലേ പാലിന് മധുരം കാണുകയുള്ളൂ. ഞാനും പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിന്നെ എനിക്ക് വിശ്വാസമില്ല. പഞ്ചസാരയ്ക്ക് പകരം നീ മറ്റു എല്ലാവർക്കും ചേർത്തിരിക്കുന്നു. സോറി രാജു, എന്നോടുള്ള രാജുവിന്റെ കോപം
ഇനിയും മാറിയില്ലേ? രാവിലെ ഞാൻ ഒരു തമാശ കാണിച്ചതല്ലേ? തമാശ കാണിച്ചപ്പോൾ എനിക്ക് നടക്കാൻ വയ്യാതെ. അപ്പോൾ കാര്യമായിട്ടയാൽ രാജു എന്നോട് ക്ഷമിക്കൂ. ജോളിയായിട്ട് കഴിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാജുവിനോട് തമാശ കാണിക്കാതെ ഞാൻ വേറെ ആരോട് കാണിക്കാൻ? എനിക്ക് പിണക്കമൊന്നുമില്ല. പിന്നെ അമ്മയുടെ മുമ്പിൽ വീണതിലുള്ള പരിഭവമേ ഉള്ളൂ. ആന്റി എന്താ മോളെ, രാജുവിന് ഒരു ഗ്ലാസ് പാലും കൂടെ വേണമെന്ന്. ഞാൻ എപ്പോഴും ഉറങ്ങുകയാണല്ലോ. ആവശ്യമില്ലാതെ എപ്പോഴും ഓരോന്ന് ചിന്തിക്കുന്നെന്തിനാ? ഞാനോ പ്രവർത്തിക്കാൻ ഒന്നുമില്ലാത്തവന് ചിന്തിക്കാൻ ധാരാളം സമയമുണ്ടാവും. ചേട്ടൻ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിനോ അർത്ഥമില്ലാതായി, വാക്കുകൾക്കെങ്കിലും അത് വേണ്ടേ? ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സുഖവും സംതൃപ്തിയും ഭർത്താവിൽ നിന്നും അവൾക്ക് ലഭിക്കുന്ന സ്നേഹമാണ്. അക്കാര്യത്തിൽ എന്നേക്കാൾ ഭാഗ്യവതിയായി മറ്റാരുമില്ല. ഇഴകൾ മുറുകിയ വീണ എന്തുകൊണ്ട് തന്നെ മേറ്റുന്നില്ലെന്ന് ആരോടും പരാതിപ്പെടാറില്ല. ആ മനസ്സ് കണ്ടറിഞ്ഞവളാണ് ഞാൻ. ഒരിത്തിരി സ്ഥലം എനിക്കവിടെ തന്നാ മതി, ജീവിതകാലം മുഴുവൻ സന്തോഷമായി കഴിഞ്ഞോളാം. സ്വർഗത്തോളം പറന്നുയരാൻ കൊതിച്ചൊരു കിളിയെ ഞാൻ എന്റെ കൂട്ടിലാക്കി. മനഃപൂർവ്വമായിരുന്നില്ല. കൂടിന്റെ വാതിൽ തുറന്നിട്ട് പറന്നുപോകാൻ പറഞ്ഞിട്ടും അത് പോയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ക്ഷണിക്കരുതി. ശരിക്ക് അധ്വാനിക്കുന്നുണ്ടല്ലോ. പൂക്കളുടെ അത്ര കമ്പമാണ്? വേരുണങ്ങിയാൽ ചെടി പൂക്കുമോ? ഇതാരാ? ഷീസ് രജനി, എന്റെ അമ്മാവിന്റെ മകളാണ്. അമേരിക്കയിലായിരുന്നു. ചേട്ടന്റെ പേര് കുമാർ. ഭാര്യ രതി ചേച്ചി. നമസ്കാരം. രാത്രി രാജു വായിച്ച പാട്ട് ഞാൻ കേട്ടു, നന്നായിരുന്നു. താങ്ക്സ്. വീണയല്ല, അത് മീട്ടുന്ന വിരലുകളാണ് സംഗീതം ഉണർത്തുന്നത്. ഞാൻ വായിച്ചത് പൗത്തോർഗനായിരുന്നു. രജനിക്ക് എസ്റ്റേറ്റൊക്കെ ചുറ്റിക്കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. രജനി പറ്റേ? ശരി പറ്റേ ചേച്ചി. പറ്റേ, ബൈ. നല്ല ജോഡി. അവർക്കൊരു കുഞ്ഞുണ്ടായാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ?
വിരിയും രാഗമിതേ പ്രണയം വിരിയും രാഗമിതേ കരളിൻ താളമിതേ നീയും ഞാനും ശ്രുതിയും ലയവും നിരുപമ ബന്ധമിതേ ഓ നിരുപമ ബന്ധമിതേ പ്രണയം വിരിയും രാഗമിതേ കരളിൻ താളമിതേ നീയും ഞാനും ശ്രുതിയും ലയവും നിരുപമ ബന്ധമിതേ ഓ നിരുപമ ബന്ധമിതേ ചന്ദ്രൻ ചൊരിയും കതിരോ പ്രാണസഖി നിൻ മണിക്കവിളോ പാർവണചന്ദ്രൻ ചൊരിയും കതിരോ പ്രാണസഖി നിൻ മണിക്കവിളോ കൺമണി നീയൻ കണിമലരല്ലേ മനസ്സിലെ ഇരുളിൽ മണിവിളക്കല്ലേ കുസുമ സുഗന്ധമല്ലേ ഓ കുസുമ സുഗന്ധമല്ലേ പ്രണയം വിരിയും രാഗമിതേ കരളിൻ താളമിതേ നീയും ഞാനും ശ്രുതിയും ലയവും നിരുപമ ബന്ധമിതേ ഓ നിരുപമ ബന്ധമിതേ ചന്ദനഗന്ധം വഴിയും നിശയിൽ ചാരുമുഖി നീ ചാരവരൂ ചന്ദനഗന്ധം വഴിയും നിശയിൽ ചാരുമുഖി നീ ചാരവരൂ കാനന മലരോ കൽപ്പക തളിരോ മഴമുകിലഴകോ മലർമുടി തഴയോ മദന സരോവരമോ ഓ മദന സരോവരമോ പ്രണയം വിരിയും രാഗമിതേ കരളിൻ താളമിതേ നീയും ഞാനും ശ്രുതിയും ലയവും നിരുപമ ബന്ധമിതേ ഓ നിരുപമ ബന്ധമിതേ രജനി പാട്ട് നന്നായിരുന്നു നീ കേട്ടോ പിന്നെ എനിക്ക് കേൾക്കാൻ വേണ്ടിയല്ലേ പാടിയത് ഞാൻ ശ്വസിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ് രജനി എന്നതിനേക്കാൾ പൗർണമി എന്ന പേരാണ് നിനക്ക് ചേരുന്നത് നീ അത്ര സുന്ദരിയാണ് നിന്നെ തഴുകുന്ന കാറ്റിനോട് പോലും എനിക്ക് വിരോധമാണ് രജനി ആരുമില്ല ആരും കാണില്ല ആരും കണ്ടില്ലെങ്കിൽ തെറ്റ് ശരിയാകുമോ
നീ എപ്പോഴായാലും എന്റെ സ്വന്തമാകേണ്ടതാ. രാജു, റിഹേഴ്സൽ ചെയ്ത് ശരിപ്പെടുത്താൻ. വിവാഹം നാടകമല്ല രാജു. താലി ചാർത്തുന്നത് വരെ കഞ്ഞികയെ ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാപ്പിയാണ്, എന്നോട് ആര് പറഞ്ഞത് കൊണ്ടുവരെ? എന്തോന്നാടായത്? അവൾ അമേരിക്കയിൽ വളർന്ന കുട്ടിയില്ലേ, നിന്റെ സ്വഭാവം അവൾക്ക് അറിയാമോ? പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. സരസിന്റെ കല്യാണം ഉടനെ നടത്തി അവളെ ഇവിടെ തന്നെ താമസിപ്പിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെന്താമ്മേ, നല്ല കാര്യമാണ്, എനിക്ക് സന്തോഷം. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക. ചേട്ടൻ എവിടെ? വീട്ടിലുണ്ട്. അപ്പൊ ചേട്ടനും എന്നെ പോലെയാ? ചേട്ടന് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. ചേച്ചി അമ്പലത്തിൽ പോകുന്നത് ചേട്ടന് വേണ്ടി കൂടിയാണല്ലോ. മനസ്സിന്റെ സങ്കടം തീർക്കാൻ എല്ലാരും അമ്പലത്തിൽ പോകും, പക്ഷേ ഞാൻ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട രാജു, ഞാൻ നടന്നു പോവാം. ഞാനും അങ്ങോട്ട് പോകുന്നു. വാ വരൻ. ചേച്ചി നന്നായിട്ട് പിടിച്ചിരിക്കണം, കൂടുതൽ സ്പീഡിൽ ഓടിക്കുന്ന എനിക്കിഷ്ടം. ഏയ്, എന്താ നോക്കി നിൽക്കുന്നത്? കയറ്. ആ പിന്നെ നന്നായിട്ട് പിടിച്ചിരുന്നോളണം, എനിക്കല്പം സ്പീഡ് കൂടുതലാണ്. മതിയോ? ചേച്ചി എന്താ നോക്കി നിൽക്കുന്നത്? കേറിയിരിക്കൂ. എനിക്കൊരു ചെറുക്കനെ കണ്ടു വെച്ചിട്ടുണ്ട്, സുന്ദരനും പഠിച്ചിട്ടുണ്ട്, വലിയ തറവാട്ടിലെയാ. ആ തറവാട്ടിൽ പെണ്ണുങ്ങളും ഉള്ളവരും ഉണ്ടോ? പഠിത്തവും സൗന്ദര്യം ഒന്നും വേണ്ട, കൂത്ത പണം ഉണ്ടായിരുന്നാ മതി. ഇല്ല, ചെറുക്കൻ ആരാണെന്ന് അറിയണ്ടേ? രാജു. രാജു? നമ്മുടെ രാജു? നീ നടക്കുന്ന കാര്യമെല്ലാം പറയടേ. അമ്മ എന്റെ മുമ്പിൽ വെച്ചാണ് രാജുവിനോട് പറഞ്ഞത്. ചേട്ടന്റെ കാര്യം എന്തായി? സ്വയംവരം. എടി, മഹാഭാരതത്തിൽ 56 രാജ്യത്തിന്റെ രാജാക്കന്മാരെ വിളിച്ച് വട്ടത്തിൽ ഇരുത്തിയിട്ട് സീതയുടെ കയ്യിൽ ഹാരവും കൊടുത്ത് പറഞ്ഞയച്ചു. അതുപോലെ ഞാൻ 56 തരത്തിലുള്ള പെണ്ണുങ്ങളെ വിളിച്ച് വട്ടത്തിൽ ഇരുത്തിയിട്ട് ഞാൻ ഹാരവുമായി. രാജുവിന്റെ അമ്മ വരുന്നല്ലോ. നീ പെണ്ണിനെ അന്വേഷിച്ച് നാട് മുഴുവൻ അലയണ്ട, ഞാൻ നിനക്കൊരു പെണ്ണിനെ നോക്കിയിട്ടുണ്ട്.
ആദ്യം സരസ്വന്റെ കല്യാണം കഴിയട്ടെ, എന്നിട്ടാകാ എന്റത്. ആദ്യം അവളെ കെട്ടിച്ചയച്ചാൽ നിനക്ക് വെച്ച് വിളമ്പിത്തരുന്ന ആരാ? പെണ്ണെവിടെ? കൊല്ലം. നല്ല സൗകര്യമുള്ള കുടുംബത്തിൽ നിന്ന പെണ്ണിന്റെ ചേട്ടൻ കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. അവൻ അടുത്ത ആഴ്ച ഇവിടെ വരും. ഇവിടെ വരുന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല, ആ ചെറുക്കന് എന്നെ സരസ്വന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു പെണ്ണിനെ അങ്ങോട്ടും ഒരു പെണ്ണിനെ ഇങ്ങോട്ടും എടുക്കുന്നു. ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്, ആ ചെറുക്കൻ വന്ന ഉടനെ ഞാൻ ഇങ്ങോട്ട് അയച്ചു. ഞാൻ ഇറങ്ങട്ടെ സരസ്വ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പണമുണ്ടോ, പഠിപ്പുണ്ടോ, അഴവുണ്ടോ? അടുക്കളക്കാരിയായ ഒരു ഞണ്ടി പെണ്ണ്. സരസു, നീ എനിക്ക് പെങ്ങളെ പോലെയാണ്. അതിനപ്പുറം എന്തെങ്കിലുമായി നിന്നെ കാണാൻ എനിക്ക് കഴിയില്ല. കുട്ടിക്കാലത്ത് നിന്നെ തള്ളിയിട്ട് കാലൊടിച്ചപ്പോഴും എന്നെ തല്ലരുതേന്ന് പറഞ്ഞ് കരഞ്ഞവളാണ് നീ. നിന്നെ ഒരിക്കലും വേദനിപ്പിക്കരുന്നുണ്ട്. ഞാൻ എന്ത് വേണമെന്ന് എന്റെ പെങ്ങൾ എനിക്ക് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞതല്ലേ രാജ്യം മറന്നേക്കും. കല്യാണത്തിന് ശേഷവും ഞാൻ ഇവിടെ കഴിയണമെന്ന് അമ്മ പറഞ്ഞു. ഞാനിനി അത് ആഗ്രഹിക്കുന്നില്ല. നീക്കറിയാം, രാജു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് അർഹതയുള്ളതേ നീ ആഗ്രഹിക്കുന്നു. നമുക്ക് കാശും പണവും ഒന്നും വേണ്ട. ജീവിതകാലം മുഴുവൻ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു പാവപ്പെട്ടവനെയാണ് ആവശ്യം. അമ്മ പറഞ്ഞ ചെറുക്കൻ ഒരിക്കലും മോശമായിരിക്കില്ല. ഞാൻ അവനെ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. അതുവരെ നീ കരയാം. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല കുമാർ, അത് മനസ്സിലാക്കാത്തോണ്ടാണ്. ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുഞ്ഞിന്മേൽ ഭഗവതി വിളിച്ചാ വിളി കേൾക്കും. ഈ നാട്ടിലുള്ളവർക്ക് അതൊരനുഭവമാണ്. നടക്കാത്ത കാര്യത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ശാസ്ത്രത്തിന് കഴിയാത്തത് മൂർത്തിക്ക് കഴിയുമോ? നടന്നാലും നടന്നില്ലെങ്കിലും ചെലവൊന്നുള്ള കാര്യമല്ലല്ലോ. രണ്ടുപേരും കൂടി ചെന്ന് ഭഗവതിയോട് സങ്കടം ഉണർത്തിക്കും. അടുത്ത കൊല്ലം ഈ സമയത്ത് തങ്കക്കുടം പോലെ ഒരു കുഞ്ഞുണ്ടാവും. രതി എന്താ ഒന്നും പറയാത്ത. പോകാം അമ്മേ, നാളെ തന്നെ പോകാം. കണ്ടോ രതിയുടെ മനപ്രയാസം ഇപ്പൊ ബോധ്യായോ? ശരി, നാളെ 4 മണിക്ക് രണ്ടുപേരും ഒരുങ്ങി നിൽക്കണം. വണ്ടിയുമായി രാജു വരും, രജനിയെ കൂടെ അയക്കണം. ശരി മോളെ. കുമാർ, ഞാൻ ഇറങ്ങട്ടെ. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഈ പ്രഹസനം വേണം രതി. അമ്മയുടെ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഈ പടി കയറുന്നു. നീ രാജിന്റെ കൂടെ പോയിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ചേട്ടൻ കൂടി വാ, പതുക്കെ കയറിയാ മതി. വയ്യാത്തോണ്ടല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഭാര്യ ഭർത്തകമ്മ ഒന്നിച്ചു പോയി പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാ ഇവിടുത്തുകാരുടെ വിശ്വാസം. നമ്മൾ 10,000 തവണ കുളിച്ചു പോയത് പ്രാർത്ഥിച്ചാലും ഭഗവതിക്ക് പോലും നമ്മളെ സഹായിക്കാൻ കഴിയില്ല.
നാട്ടുകാരുടെ വിശ്വാസത്തിന് ഞാനായിട്ട് കോട്ടം വരുത്തുന്നത് എന്തിനാ? പേര് കുറിച്ചിന്ന് ഭഗവതിയെങ്കിലും രക്ഷപ്പെടുത്തെ. എന്റെ ഏട്ടാ പോവാം. രാജു രതിയെ കൊണ്ടുപോയി അമ്പലം കാണിക്ക, ഞാനിവിടെ നിൽക്കാം. അത് പറ്റില്ല, രണ്ടുപേരും ഒരുമിച്ച് വന്നാലേ കാര്യം നടക്കൂ. എനിക്ക് വയ്യെന്ന് ഭഗവതിക്ക് അറിയാം, എന്റെ കാര്യം കൂടെ രതി പറഞ്ഞോളൂ. രാജുവാ ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ. ചേച്ചി, എന്ത് പറ്റി ചേച്ചി? ഒന്നുമില്ല. എന്നാ പോവാ. ഗംഗയിലല്ല ഏത് പുണ്യതീർത്ഥത്തിൽ കൊണ്ടുപോയി മുക്കിയാലും കാഞ്ഞിരക്കുരുവിന്റെ കയ്പ് മാറത്തില്ല. ആ അമ്മ പറയുന്നത് ഇവിടെ വന്ന് കുളിച്ചു തൊഴുതാൽ സകല ദോഷവും മാറുമെന്നാ. എവിടെ മാറാനാ? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. ചേച്ചിക്ക് വേണ്ടി ഞാൻ വന്നത്. ദൈവത്തിന് ഇവിടെ നിന്ന് തന്നെ കണ്ടോ? അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും മനസ്സ് ശുദ്ധമായിരിക്കണം. നിങ്ങൾ അങ്ങനെ അല്ലല്ലോ വന്നത്. തിരിച്ചു പോകുമ്പോഴെങ്കിലും നല്ല മനസ്സോടെ പോകൂ. രതി വരൂ. എന്നെ വിളിക്കാതെ വന്നത് ഇതിനായിരുന്നു. ായിരുന്നാലും ഗുരുത്തോള പയ്യൻ ആരാ മനസ്സിലായില്ലല്ലോ. ഞാനൊരു ഫോട്ടോഗ്രാഫറാ, പേര് സുന്ദരൻ. സുന്ദരനായിരിക്കുന്നു. കൊല്ലത്തുനിന്നാ. പിന്നെ എന്നെ പറ്റി രാജമ്മ ചേച്ചി പറഞ്ഞിരിക്കുമല്ലോ. അയ്യോ രാജമ്മ ഇരിക്കണം, നമ്മുടെ പയ്യനല്ലേ. വീട്ടിൽ ആർക്കും സൂക്കേടൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. അയ്യോ കഷ്ടം. ഈ ഫോട്ടോ എടുക്കുന്നതിന് മാസം നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടും? എനിക്ക് ഇവരത്ര വലിയ ബിസിനസ് ഒന്നുമില്ല. പിന്നെ കലണ്ടറുകൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കും. എന്റെ ബിസിനസ് മുഴുവൻ അങ്ങ് ഫോറിലാണ്. അപ്പൊ ഈ കലണ്ടറിൽ കാണുന്ന പെണ്ണുങ്ങളുടെ വൃത്തികെട്ട പടങ്ങളൊക്കെ നിങ്ങളാണ് എടുക്കുന്നത്? അതെ അതെ. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസം ഒരു 10,000 രൂപ ഞാൻ ഉണ്ടാക്കും. എന്നെ പോലല്ല ജോലി ചെയ്ത് ജീവിക്കുന്നത്. അതിരിക്കട്ടെ, ഊട്ടിയിൽ എപ്പോ വന്നു? ഇന്ന്. വിശേഷം എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് ചില ഫോട്ടോകളൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട്. ആ കൂട്ടത്തിൽ പെങ്ങളെ കാണണമായിരിക്കും. അവൾക്ക് നാണോ? ഓടിക്കളഞ്ഞു. സാരമില്ല, നമുക്ക് പിന്നീട് ഒരിക്കലോ. ഒരു കപ്പ് കാപ്പിയെങ്കിലും. നൂന്നു, ഐ ആം വെരി ബിസി. ഞാനിറങ്ങി, നമുക്ക് പിന്നീട് ഒരിക്കലോ. ശരി ശരി. ലക്ഷണമുള്ള പയ്യൻ, എന്റെ ഭാവി അളി, ലക്ഷക്കണക്കിന് കാശുണ്ടാക്കുന്നു, എന്നെ ഒരു നിലയിൽ എത്തിക്കും ദൈവമേ. നമസ്കാരം. അല്ല ഇതാര്? രതിയോ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട്. എന്താ വിശേഷം വല്ലതുണ്ടോ? എറണാകുളത്ത് ഇന്ന് എത്തണമെന്ന് കാണിച്ച് ഒരു ടെലിഗ്രാം വന്നു. എന്താണെന്ന് അറിയില്ല. ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ. കേസിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പോകാൻ വണ്ടി വേണോ? അത് വേണ്ട. രതിയെ കൂടെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. നാളെ രാവിലെ ഞാൻ എത്തും. ഒരു മാസം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല, രതിയുടെ കാര്യം ഞാനേറ്റു. വളരെ ഉപകാരം. എന്നാ ഞാൻ പോട്ടെ. ഏയ് അതൊന്നും പറ്റില്ല, ഒരു ഗ്ലാസ് കാപ്പിങ്ങും കുടിച്ചിട്ട് പോകാം. വരൂ. എന്റെ പങ്കോട് രതിക്ക് കൊടുത്താൽ മതി. രജനിയുടെ അകത്തുണ്ട്. വാ.
എന്താ രതി? കുമാർ വരാതിരുന്നത്? ഞാൻ പറഞ്ഞിരുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോണം എന്നല്ലേ? കുമാർ നിന്നെ തനിച്ചയച്ചാൽ നീ പോവാമോ? തനിച്ചയക്കണ്ടടുത്ത് തനിച്ചയച്ചാലല്ലേ പറ്റൂ. രജനി, നീ രവിയുമായി സംസാരിക്കുക. സന്ധ്യയെ ഞാൻ പൂജാമുറിയിൽ വിളക്ക് എത്തിച്ചു തരാം. നല്ല പേര്. നദിയെ തേടുന്ന കടൽ. കടല്? നദിയെ തേടി നടക്കുന്ന കാലമല്ലേ? രതി, നല്ല പേര്, നിങ്ങൾക്ക് യോജിച്ച പേര്. പെണ്ണായി എനിക്ക് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പോ ഞാനിവിടെ വന്നത് രജനിക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നി. രജനിയുടെ സംസാരം കുറച്ച് കൂടുന്നു. രസകരമായ കാര്യങ്ങൾ പറയാൻ ഇവിടെ വേറെ ആളുണ്ടല്ലോ. രജനി, ദാഹത്തിന് കുടിക്കാൻ തെളിനീരുണ്ടെങ്കിലും ഇളനീര് കിട്ടിയാൽ അതാണല്ലോ സുഖം. ദാഹം കൂടുതലുള്ളവരുടെ കാര്യം പറയാനുമില്ലല്ലോ. രജനി, ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. നീ എവിടെ പോന്നു? വീട്ടിലേക്ക്. ക്ഷമിക്കണം, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് പോയേ തീരൂ. ആ ചേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ചേച്ചി ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു, രണ്ടു ദിവസം കഴിഞ്ഞ് വരും പറഞ്ഞു. രവിക്ക് വീട്ടിൽ പോണമെന്ന് ഒരേ നിർബന്ധം. നേരെ ഇരുട്ടി തുടങ്ങി, മഴയും വരുന്നു. മോനൊരു കാര്യം ചെയ്യും, അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടു വാ. ഒന്നുമില്ല. പണ്ടിക്കെന്തോ, ഞാൻ ഇറങ്ങി നോക്കിയിട്ട് വരാം. വണ്ടി ഇന്ന് ശരിയാകത്തില്ല. സാരമില്ല, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം.
അതെല്ലാം കല്യാണത്തിന് ശേഷം. ഏയ് വരില്ല, നീ വരില്ല. എന്താ മോളെ ഒന്നും കഴിക്കാതിരിക്കുന്നു? ആഹാ, നിനക്ക് വിശപ്പില്ലെങ്കിൽ സാരമല്ല, ഞാൻ ഒരു ഗ്ലാസ് പാലുണ്ട് തരാം. അമ്മ എന്തിനാ കൊച്ചിക്കുന്നത്? വിശപ്പണ്ടേ തനിയെ തിന്നോളൂ. രാജുവിന്റെ വിശപ്പ് തീർത്തില്ലേ? എനിക്കതുപോലെ വിശപ്പില്ല, അതുകൊണ്ട് ആർക്കും ഇല്ല. ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കും, ഒരാഴ്ച ഇവിടെ താമസിച്ചേ അതെല്ലാം ഒന്ന് എടുത്തിട്ട് എനിക്ക് മറങ്ങണം. എന്തോ നാളെയാ സരസുവിനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ അളിയ. പിന്നെ അവക്ക് എന്തോ തലക്കറക്കമെന്നോ ഛർദിലെന്നോ പച്ചമാങ്ങ തിന്നണമെന്നോ. അളിയ, അളിയനാണ് എന്റെ ദൈവം. അവളെങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. പിന്നെ ഒരൊറ്റ വേദനയെ അവൾക്കുള്ളൂ. അളിയനെ കുറിച്ച് എന്റെ ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ, എന്റെ ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ എന്നാവലാതി മാത്രം. അളിയനെന്താ കല്യാണം കഴിക്കാത്തെ? കഴിക്കും. എനിക്കൊരു ലക്ഷ്യമുണ്ടളിയ, ലക്ഷക്കണക്കിന് രൂപ തോർത്തിക്കെട്ടി വാങ്ങിയ ശേഷമേ ഞാൻ കല്യാണിക്കും. അതൊക്കെ ഇനി എന്നാ അളിയ നടക്കാൻ പോന്നേ? അതിരിക്കട്ടെ. അളിയൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു. എന്താ? ഞാൻ ആത്മഹത്യയാണോ? ഏയ് അതല്ല, ഊട്ടിയിലെ കുറെ സുന്ദരമായ സ്ഥലങ്ങൾ അളിയൻ എനിക്ക് കാണിച്ചു. അത് ഞാൻ ഏറ്റു. എടി എടി ക്യാമറ കൊണ്ടുവരണം, ചെലവിന് ഈ കാശുണ്ടോ? റെഡി. എന്നാപ്പാ ബ്യൂട്ടിഫുൾ ഫോട്ടി സ്കൂട്ടി. Thank you.
രജനി എന്താ മോളിന് വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. രാജുവായിട്ട് വഴക്കുണ്ടായിരിക്കും അല്ലേ? അവൻ എപ്പോഴും ഇങ്ങനെയാ എല്ലാരെയും വിഷമിപ്പിക്കുന്നത്. അവനൊരു കളിയാ. കാരല്ല മോള്, അവൻ കോപ്പി കൊണ്ടു കൊടുക്കും. ആന്റി കൊണ്ട് കൊടുത്താ മതി, മോള് കൊണ്ടുപോയി കൊടുത്താ മതി. സോറി ആന്റി, ഡോണ്ട് കമ്പൽ മീ. എന്താ ഇത്? എന്നെ തനിച്ച് വിട്ടിട്ട് ഇനി എങ്ങും പോകരുത്. എന്തുണ്ടായി? നീ ഇന്നലെ വല്ല ദുസ്വപ്നം കണ്ട് പേടിച്ചോ? നിന്റെ കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നല്ലോ. ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ? ശരി, എഴുന്നേറ്റ് പോയി ചൂടുള്ളത് കാത്തുകൊണ്ടാ. രജനിയും നീയും തമ്മിൽ പെനക്കാണോ? അവളെന്താ മുഖം ഉറപ്പിച്ച് നിൽക്കുന്നത്? എന്നോട് ചോദിച്ചാ ഞാൻ വിഷമിക്കും. നീ അവള് വല്ലതും പറഞ്ഞോ? ഞാൻ ആരും ഒന്നും പറഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ തമ്മിൽ മിണ്ടാത്തെന്താ? അത് അവളോട് ചോദിക്കും. അവളോട് ചോദിച്ചാൽ നിന്നോട് ചോദിക്കാൻ പറയും. അവൾ അമേരിക്കയിൽ വളർന്ന കുട്ടിയല്ലേ? നമ്മുടെ കൂടെ ഒന്ന് നിൽക്കുമ്പോൾ അവളെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? നീ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ. അവളെ സന്തോഷിപ്പിക്കേണ്ട ചുമതല നിനക്കില്ലേ? അവളെ സന്തോഷിപ്പിച്ചാ പോരെ, അത് ഞാനേറ്റു. എന്തിനാ എന്നോട് പിണങ്ങുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? ഒരു തരത്തിലും നിന്നെ വിഷമിപ്പിക്കണം എന്ന് എനിക്കില്ല. പക്ഷേ നീയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ശരിയാണ്, ഞാൻ ഇവിടെ ഉള്ളത് രാജുവിന് വിഷമമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ചിരിച്ചത്? നീ എനിക്കൊരു വിഷമമാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ഞാൻ വിഷമിക്കണമല്ലോ. എന്നോർത്ത് ചിരിച്ചു പോയതാ? അതുകൊണ്ടായിരിക്കും വഴിമാറി നടക്കാമെന്ന് വിചാരിച്ചത്. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ ദൂരം കൂടും. ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും നീ പട്ടി മരിച്ച് കൊത്താൻ നിൽക്കും. ഇത് ശരിയാണ് രജനി. രാജുവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പരിശീലനം നേടിയിട്ടില്ല. ഇക്കാര്യത്തിൽ മുൻപിരിക്കുള്ളവർ കാണും. അവരെ സമീപിക്കാണ് നല്ലത്. നീയുമായി സംസാരിച്ചാൽ പിണിങ്ങി പിരിയാനൊക്കും. നമുക്ക് വെറുതെ ചുറ്റാം, വാ. എന്നെ വിട, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഹലോ കുഞ്ഞു, ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? സുന്ദരം. ആട്ടെ, ഇതിനേക്കാൾ സുന്ദരമായ സ്ഥലം വേറെ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ എന്റെ അലയിൽ ഞാൻ അതെല്ലാം കാണിച്ചു. ഈ മരം എങ്ങനെ ഇരിക്കുന്നളിയാ? മരം അതിമനോഹരം. അളിയാ, ഓ അളിയ, ആ മരത്തിന്റെ ചുവട്ടിൽ പോയെന്നില്ലേ? ഞാനൊരു സ്നാപ്പ് എടുക്കും. നന്നായിട്ടെടുക്കോ, നന്നായിട്ടെടുക്കും. അളിയൻ പോയെന്ന് ഇല്ലേ? അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് നോക്കേ. ഒന്നുകൂടെ എന്റെ ചിരിയറിയാ. അത്രേ ചിരിക്കാൻ പറ്റു. ഓക്കെ. അളിയാ, ഇതാണ് ഊട്ടിയിലെ മനോഹരമായ മറ്റൊരു സ്ഥലം. കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ ഊട്ടിയുടെ ബ്യൂട്ടി കൂടുതൽ കാണാം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം എന്തിനാണ് അളിയ നഷ്ടപ്പെടുത്തുന്നത്? അതല്ല, ഫോട്ടോ എടുക്കുന്ന കാര്യം അളയൊന്നുമില്ല. ഞാനൊരു സ്നാപ്പ് എടുക്കാം. റെഡി. അളിയ, ഇതാണ് അളിയ നാച്ചുറൽ ബ്യൂട്ടി. കണ്ണുകൾ അമൃതധാര. എന്റെ അളിയ, ഇത്തരം ചിത്രങ്ങൾ കാണും വിദേശത്ത് മാർക്കറ്റിൽ. എന്റെ പൊന്നളിയ, ആ ചിത്രം ഒന്ന് എടുക്കാനുള്ള സൗകര്യം ഒന്ന് ഉണ്ടാക്കിട്ടോ. ഞാൻ പറഞ്ഞാൽ ഈ പ്രദേശത്തെ കേൾക്കാത്തവരായി ആരുമില്ല അളിയ. Come on, I will arrange a photo for you.
നിൽക്കൂ പെൺകുട്ടി, ഒരു ഫോട്ടോ, ഒരേ ഒരു ഒരേ ഒരെണ്ണം മതി. ആളെയും പറഞ്ഞാൽ ആളെയും വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്ന്. പിന്നെന്തോന്നാ ഇവിടെ ഒന്നിങ്ങനെ താങ്ങുന്നത്? താങ്ങേണ്ട അടുത്ത് താങ്ങണ വളിയാ. ഭയങ്കര ദുർഗന്ധമാണ് അളിയാ. അളിയാ ഇത് ഫോറിലേക്ക് അയച്ചു കൊടുക്കാൻ ഫോട്ടോയാണ്. ആണോ? എന്നാലും ദുർഗന്ധവും സുഗന്ധമാണ്. കത്തിക്കോ. ഒന്ന് അടുത്ത് നില്ല്, അടുക്കാൻ പ്രയാസമാണ്, തൊലി കരിഞ്ഞു പോകും. സാരമില്ലല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എന്താ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് വിചാരിച്ചോ? നിന്നെയൊക്കെ ആര് കല്യാണം കഴിച്ച് കുടുംബം നടത്തുവടി? ഭയങ്കര എടു വേഗം. ചേച്ചി തനിയായതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ അമ്മ പറഞ്ഞു. ഇരിക്ക രാജു. വേണ്ട, ഞാൻ നിന്നോളും, കാപ്പി കുടിച്ചിട്ട് പോവാം. ഇരിക്കും രതി. രതി, രാജു വന്ന് കണ്ടില്ലേ? കാപ്പി ഉണ്ടോ? വേണ്ട ചേച്ചി, ഞാൻ കാപ്പി പിന്നെ. അതുകൊണ്ട് നീ അവളെ കല്യാണം കഴിക്കാം. അയ്യോ അയ്യോ, ഇതെന്തോ അന്യായം! കലണ്ടറിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തതിന് ഈ ശിക്ഷയോ? കലണ്ടറിന് വേണ്ടി ഞങ്ങളുടെ പെണ്ണ്, കല്യാണത്തിന് വേണ്ടി നിങ്ങളുടെ പെണ്ണ്. നീ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വേവിച്ച് തിന്നും. അയ്യോ ശരിയെന്ന് ചൊല്ല്, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ വേവിച്ചും തിന്നും, എന്നെ തീക്കുണ്ടത്തിലേക്ക് എറിയും. ഇതിനു മുമ്പ് ഈ ഗുഹയിൽ ആരെങ്കിലും വേവിച്ച് തിന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നെന്തിനീ മലമ്പണ്ട ആരെങ്കിൽ എന്നെ ഇങ്ങനെ ആർത്തിയോടെ നോക്കുന്നു? അയ്യോ, ഒരുത്തന്റെ അവസാന യാത്രക്കല്ലേ രണ്ട് കോഴി, ഇപ്പോഴെന്തിനാണ് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ അവസാന ദിവസമാണ്. അയ്യോ മഹാഭാവികളെ, ഇന്നത്തെ അത്താഴത്തിന് എന്നെ കിട്ടിയുള്ളോ? അയ്യോ, നീ അവളെ കല്യാണം കഴിക്കുമോ? സന്തോഷത്തവളയെ കൊണ്ടുപോ. ഇത് ഞങ്ങളുടെ ആചാരപ്രകാരം വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ ചെറുക്കനും പെണ്ണും ഓരോ തവളയെ വിഴുങ്ങണം. അയ്യോ വിഴുങ്ങണോ? ആ, ഇത് സന്തോഷത്തവള. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വെള്ളത്തിൽ സന്തോഷമായി കഴിഞ്ഞിരുന്ന ഈ ജീവി എന്തിനു കൊല്ലണം? ശിങ്കല സിംഹ. ഉണക്കിയോ എവിടെയോ ഒതുങ്ങി.
വർഗമായി സിംഗിൾ അമ്മിയ അയ്യോ എല്ലാരും കൂടെ എന്നെ ഈ കോലത്തിലാക്കി എന്തിനാ? എടോ ഇത് നമ്മുടെ ആചാരമാണ്. എടി ദൈവം ഇവനെ നമ്മുടെ ദൈവത്തിന് മുമ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോകൂ. അയ്യോ ഇനി എന്തോ ചെയ്യാനാ? ഇനി അല്ലേ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നു. അയ്യോ സിംഗള പിങ്കാത്തു ആത്തുവ എനിക്കറിയില്ല. ഏതൊരു ശക്തി ഇങ്ങോട്ട് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ആ നിമിഷങ്ങളുടെ ഓർമ്മകളാണ് എന്റെ മനസ്സ് നിറയെ. എത്ര ശ്രമിച്ചിട്ടും എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചേച്ചി രാജു, ദേവി എന്നെ കാണാൻ വേണ്ടി മാത്രം രാജു ഇവിടെ വരരുത്. ചേച്ചി, ഞാനൊരു ഭാര്യയാണ്, സേവസമ്പന്നനായ ഒരു ഭർത്താവ് എനിക്കുണ്ട്. എങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, സംഭവിച്ചു പോയി. അത്ര മാത്രമേ ഇപ്പോഴെനിക്കറിയൂ. പശ്ചാത്താപം പാപത്തിന് പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തു പോയ പാപത്തിന്റെ ചിതയിൽ സ്വയം എരിഞ്ഞടങ്ങാൻ രാജു എന്നെ അനുവദിക്കൂ. ദേവിയെ ഇവിടുന്ന് പോകൂ പ്ലീസ്. നീ എവിടെ പോയിരുന്നു? ഞാൻ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പോയിരുന്നു. വെള്ളമല്ലേ ഇവിടെ ഇരിക്കുന്നത്? അത് ഞാൻ ഓർത്തില്ല. ഈയിടെയായി നിനക്കെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. കടന്നോ. മോളെ, നീ എവിടെ പോയിരുന്നു? രാജു എവിടെ? എന്താ ഒന്നുമുണ്ടാത്ത? രാജു എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അടുത്ത വീട്ടിലെ രതിയെ. മോളെ, അവൻ ചെറുപ്പമല്ലേ? നീ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര മോശമായിട്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആന്റിയോട് ഞാനിത് എങ്ങനെ പറയും? രാജുവിന്റെ കാര്യത്തിൽ മോള് കുറേ കൂടി ശ്രദ്ധിക്കണം. ഒരുവനെ ചീത്താക്കാനും നന്നാക്കാനും ഒരു പെണ്ണിന് കഴിയും. നാളെ നിങ്ങൾ ഒന്നാകേണ്ടവരാണ്. അവന്റെ കുറവുകൾ അറിഞ്ഞ് പരിഹാരം കാണാൻ മോക്ക് കഴിയണം. ആ നീയൊന്നും വല്ലതും കഴിക്കുമോളെ. ഇനി രാജുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിക്കേണ്ടത് രതിയോടാണ്. Oh
അലിയാ സുന്ദരം, നീ ഇറങ്ങി വാ. അയ്യോ, ഞാൻ മലയിൽ, എനിക്ക് പേടിയാ. നിന്റെ ചേട്ടത്തിയമ്മ വന്നിട്ടുണ്ട്, മാമൻ വന്നിട്ടുണ്ട്, അളിയൻ വന്നിട്ടുണ്ട്. എവിടെ എന്റെ ചേട്ടത്തിയമ്മ? ഇതോ. എടാ പന്നെ അളിയാ, യവന്മാരെല്ലാരും കൂടെ ഈ മഹാഭാവിയ ദേഹം പൊള്ളിച്ച് എന്റെ തലയെ കെട്ടിവെച്ചടാ. നീ പാറിൽ അയക്കാന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായ കാട്ടിലോട്ടാണല്ലോ അയച്ചത്. മഹാഭാവി അളിയ, ഇനി എന്റെ പാരമ്പര്യം കാട്ടിൽ നിന്ന് തന്നെ വേണമല്ലോടാ തുടരാൻ. എന്നെ ഒരു കാറ് കയറ്റിയില്ല, ബസ് കയറ്റിയില്ല, നടത്തിയാണടാ കൊണ്ടുവന്ന്. നടന്ന് കടന്ന് എന്റെ കാലിലെ തൊലിയെല്ലാം പോയി. വരുന്ന വഴിക്ക് കണ്ട മൃഗങ്ങളെ എല്ലാം ഈ ദാരിദ്ര്യവാസികൾ പിടിച്ചു തിന്നടാ. സുന്ദരം, എന്റെ മകനും മകളും ഇവിടെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടായാൽ നിന്നെ ചൂടുവെക്കും, തൂവന് കെട്ടും, ഉടുപ്പഴിച്ച് നമ്മുടെ കുട്ടത്തിൽ ചേർക്കും. എന്താ പൊന്നളിയാ, എത്രയോ നല്ല കല്യാണ ആലോചനകൾ വന്നിട്ട് അതൊക്കെ ലക്ഷക്കണക്കിന് ചോദിച്ച് നീ തട്ടിക്കളഞ്ഞില്ലേ? ഇപ്പൊ വലിയ ആരോ കുടുംബത്തിൽ നീ ഒന്ന് പെട്ടില്ലേ? അതിരിക്കട്ടെ, ഏതൊരളിയൻ എന്തോ തന്നു. ആ തോന്നുന്നു. എന്തോന്ന്? ഒരു കാലം തേനെ. എന്തിനെ? മാമൻ പറഞ്ഞു. എന്തു പറഞ്ഞു? എന്നാലും എന്റെ പൊന്നളിയാ, അളിയ നീ കയറി വന്നല്ലോ. സുന്ദരമായ സ്ഥലം കാണിക്കേ, സുന്ദരമായ സ്ഥലം കാണിക്കെന്ന് പറഞ്ഞ് ഈ സുന്ദരമായ സ്ഥലത്ത് തന്നെ നീ എത്തിച്ചല്ല. നോക്കട, ഏത് സമയത്ത് എന്തൊരു ഒരു വൃത്തിയോട് കണ്ടതുപോലെ ഒരു വളിച്ച മോന്ത. ഞങ്ങൾ ഇനി കൊണ്ട് വിട്ടല്ലോ, ഇനി അങ്ങ് പോണം. അയൽവക്കക്കാർ കണ്ട പേടിക്കും. ഞാൻ പോവാ. ഓ, നല്ല ദിവസം നോക്കി അവിടെ നാളെ അയക്കാം. ഓ, അതുവരെ നിങ്ങൾ തമ്മിൽ ചേരണ്ട. നിങ്ങളെ സൂക്ഷിക്കാൻ കരിമ്പൂച്ചിയും വെള്ളത്തേവാങ്ങും ഇവിടെ ഉണ്ടാവും. അല്ല, ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് വന്നങ്ങ് ചേർന്ന് പോയാലോ. ചങ്കലവാല, വേലക്കവാല, നച്ചി നച്ചി എന്നൊരു ഭൂലോ എച്ചി ആക്കിയല്ലോ. എന്റെ പൊന്നറിയാ, ഇത് എന്തോന്നായിരുന്നു? മാമന്റെ ആശീർവാദം. ഇത് വേണ്ടത് തന്നെ. ഞാൻ മുഖാ, അവിടെ നമ്മൾ ദേശം ചൂഷിക്കാൻ ആളില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ആരും പറഞ്ഞറിഞ്ഞതല്ല. ഒരബദ്ധം പറ്റിപ്പോയി എനിക്ക്. എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കാനോ? നാണമില്ല നിങ്ങൾക്കിത് പറയാൻ. രാജുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ രാജുവിനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ മറ്റൊരുത്ത് ശ്രമിക്കുന്നത് ഞാൻ ക്ഷമിക്കണം അല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചുപോയി. ഇന്ന് ഞാനതിൽ മനസ്താപിക്കുന്നുണ്ട്. ഭർത്താവ് ഉണ്ടായിട്ടും മടിക്കാത്ത നിങ്ങൾക്ക് മനസ്താപമോ? രജനെ, നിങ്ങളെന്തിനു കുറ്റം പറയുന്നു? ഭാര്യയെ മറ്റൊരുത്തിന് കിടക്കവിരിക്കാൻ വിട്ടിട്ട് അന്തസ് ചമഞ്ഞടക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ വേണം ചൂലിനടിക്കേണ്ടത്. രജനി, തെറ്റ് ചെയ്തവൾ ഞാനാണ്. അതിനുള്ള എന്ത് ശിക്ഷയും എനിക്ക് തരൂ. ദേവിയേത് അദ്ദേഹത്തെ ഒന്നും പറയരുത്. എന്റെ ചേട്ടൻ എന്റെ ദൈവമാണ്. കാണപ്പെടുന്ന ദൈവങ്ങൾ കല്ലും മരവുമാണ്. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഭർത്താവും. ഭർത്താവിനെ ദൈവമാക്കി ഒരിടത്ത് പ്രതിഷ്ഠിച്ചിട്ട് സുഖിക്കാൻ നടക്കുന്നു. സുഖം, സുഖത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. നീയെത്തി ചലിക്കുകയും ചിലക്കുകയും ചെയ്യുന്ന ഒരു ശവമാണിന്ന് ഞാൻ. ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ എന്റെ കുട്ടിക്കാലത്ത് മരിച്ചുപോയി. പട്ടിണിയുമായി മല്ലടിച്ചു വളർന്നു. ഈ കാണുന്ന ശരീരമല്ലാതെ മറ്റൊന്നും സമ്പാദ്യമായി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു സമ്പന്നനായ ചെറുപ്പക്കാരൻ എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ തമ്മിൽ വളരെയേറെ അടുത്തു. ചുണ്ടിനയിലെ തിങ്ങി വിങ്ങണ തേനല അല അല അല. സിന്ദൂരപ്പൂ ചുണ്ടിനയിലെ തിങ്ങി വിങ്ങണ തേനല അല അല അല. മന്ദാരപ്പൂ കണ്ണുകളാൽ വീശിനിയൊരു പൊന്തല. സിന്ദൂരപ്പൂ ചുണ്ടിനയിലെ തിങ്ങി വിങ്ങണ തേനല അല അല അല. മന്ദാരപ്പൂ കണ്ണുകളാൽ വീശിനി
നീയൊരു പൊൻവല തേനലയില്ല പൊൻവലയില്ല തേടി വരാനൊരു വണ്ടില്ല ആ തേയിലത്തോട്ടത്തിൽ ഊഞ്ഞാലാടണ് തെക്കൻ കാറ്റിന്റെ തേൻകുളിരേ ആടി നിന്നെ മാമയിലേ മന്ദാരപ്പും കണ്ണുകളാൽ വീശിനിയൊരു പൊൻവല ഓ കണ്ണാടിക്കവിളിൽ താമരപ്പൂമൊട്ട് പൂവണിച്ചുണ്ടുകളിൽ പുന്നാരപ്പാട്ട് കണ്ണാടിക്കവിളിൽ താമരപ്പൂമൊട്ട് പൂവണിച്ചുണ്ടുകളിൽ പുന്നാരപ്പാട്ട് ആ മാണിക്കല്ലേ മാറാതെ നില്ല് മാരന്റെ അമ്പ് മാറത്തുകൊണ്ടേ സിന്ദൂരപ്പൂഞ്ചുണ്ടിനയിലെ തിങ്ങി വിങ്ങണ് തേനല അല 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 മന്ദാരപ്പൂ കണ്ണുകളാൽ വീശിനിയൊരു പൊൻവല ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനല്ല ഞാൻ ആരെ വിവാഹം കഴിക്കണം തീരുമാനിക്കേണ്ടത് ഞാനാണ് ഏട്ടനും ഞാനുമായുള്ള ബന്ധം നാട് മുഴുവൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അതറിഞ്ഞ് കത്തിച്ചൊരിച്ചു എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായി ദേവിയെ സാക്ഷി നിർത്തി എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ശോഭനമായ ഒരു വിവാഹ ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് തിയേട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ കോവിലിലെത്തി വിവാഹം കഴിക്കാതെ തന്നെ ഞാനൊരു വിധവയായി ഒരിക്കൽ കണി കാണാനും ശകുനം വരാനും എന്നെ ഇഷ്ടപ്പെട്ട എന്റെ നാട്ടുകാർ പോലും എന്നെ വെറുത്തു
ഞാൻ കരയാത്ത നിമിഷങ്ങളില്ല, ഉറങ്ങിയ ദിവസങ്ങളില്ല. വർഷങ്ങളോളം വീടിനും നാടിനും വേണ്ടാത്തവളായി ജീവിച്ചു. ഒടുവിൽ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി. രവിയെപ്പറ്റി എല്ലാം ഞാൻ മനസ്സിലാക്കി. വളരെയേറെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത്. അങ്ങ് നല്ലവനാണ്, എന്നോടുള്ള സഹതാപം കൊണ്ടാണ് അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പാവിയായ ഞാൻ അങ്ങയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതാണ്, എനിക്ക് മറ്റാരോടും ആലോചിക്കാനുമില്ല. നീ എന്തു പറയുന്നു? നീ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിന്റെ ജീവിത സുഖത്തെ ഒരുപക്ഷെ എനിക്ക് തിരിച്ചു തരാൻ കഴിയും. അതിന് നീ എന്നെ അനുവദിക്കില്ലേ? ആലോചിച്ചു നോക്കി. കുമാരേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. പോയ കാലത്തിന്റെ ഓർമ്മകൾ കുഴിച്ചു മൂടിക്കൊണ്ട് ആദ്യ രാത്രിയിൽ ഞാൻ കാത്തിരുന്നു. കുറച്ച് ഓഫീസ് വിവരം കിട്ടിയിരിക്കുന്നു, ഞാൻ ഉടനെ ചെല്ലണമെന്ന്. രതി പേടിക്കണ്ട, ഞാൻ ഉടനെ മടങ്ങി വരാം. ശേഷം ചേട്ടൻ രക്ഷപ്പെട്ടു. ഉത്കണ്ഠയും കണ്ണുനീരും നിറഞ്ഞ നിരവധി രാത്രികൾക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ ആദ്യ രാത്രി വന്നു. Mm-hmm.
എന്നോട് ക്ഷമിക്കൂരതേ. എന്താ ചേട്ടാ? ആശുപത്രി വിടുന്നതിന് മുമ്പ് നിന്നോടത് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ജീവിതം പകരം നൽകേണ്ടി വന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ഭർത്താവായി അഭിനയിക്കാനല്ലാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ലേ? എന്റെ വേദന എനിക്ക് മനസ്സിലാവും, പക്ഷേ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് മാത്രം എന്റെ ചേട്ടൻ ദൈവീത് അങ്ങനെ പറയാതിരിക്കൂ. നീ ചെറുപ്പമാണ്, സുന്ദരിയാണ്. ജീവിതത്തെ കുറിച്ച് നിനക്ക് ഓരായിരം സങ്കല്പങ്ങളുണ്ടാവും, പക്ഷെ ആ സങ്കല്പങ്ങൾ എനിക്കൊരു ദുഃഖവുമില്ല. അങ്ങയുടെ മാംസമല്ല, മനസ്സാണ് എനിക്ക് ആവശ്യം. അത് പൂർണ്ണമായും എനിക്ക് കിട്ടി, ഞാൻ സംതൃപ്തയാണ്. രതി, ഞാൻ താലി കെട്ടിയെങ്കിലും നീ ഇന്നും കന്യകയാണ്. ആ ബന്ധനത്തിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം. ചേട്ടാ, മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നീ ചിന്തിക്കൂ. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ചേട്ടൻ എങ്ങനെ ധൈര്യം വന്നു? കിടക്കകൾ അകറ്റാം, ഹൃദയങ്ങൾ അകറ്റാനാകുമോ? രതി, കരയാതെ. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. എല്ലാ ദുഃഖവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ജീവിക്കുകയാണ്, പരാതിയില്ലാതെ, നിരാശയില്ലാതെ. രാജുവിനെ കണ്ടപ്പോൾ മരിച്ചുപോയ ഓർമ്മകൾക്കൊപ്പം ചേട്ടനും ഉയർത്തെഴുന്നേറ്റു. സംസാരത്തിലും ചലനത്തിലും രാജുവിന് ചേട്ടനോട് സാമ്യമുണ്ടായിരുന്നു. രാജുവിൽ ജയേട്ടനെ ഞാൻ കണ്ടു. ഒരിക്കലും ചെയ്തുകൂടാത്ത ആ തെറ്റിലേക്ക് വഴുതി വിടപ്പെടും. എന്റെ കണ്ണിൽ രാജുവിന് പകരം ജയേട്ടനായിരുന്നു. സംഭവിച്ചുപോയി. അതോർത്ത് ഈ നിമിഷവും ഞാൻ ദുഃഖിക്കുന്നുണ്ട്. അനിയത്തിയും ഒരു പെണ്ണല്ലേ. കല്യാണം കഴിഞ്ഞിട്ടും കന്യകയെ ജീവിക്കുന്ന ഈ ചേച്ചി അറിയാതെ ചെയ്തു പോയ തെറ്റ് എന്റെ അനിയത്തി ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ? ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി ആ തെറ്റ് ആവർത്തിക്കില്ല അനിയത്തി, ആവർത്തിക്കില്ല. ഞാനൊരു ആദിവാസി ആയി പോയത് കാരണം നീ എന്റെ പെങ്ങളെ വിഷമിപ്പിക്കരുത്. ആ മലം എന്നെ ഇനി വീട്ടിലാണോ കാട്ടിലാണോ കൊണ്ടുവന്നിടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അലയനെ കുറിച്ച് എനിക്കൊരു വിഷമമില്ല. എന്തു വന്നാലും അലയന്റെ സഹോദരിയെ ഞാൻ സംരക്ഷിക്കും. പക്ഷെ ഒരു ഉപകാരം മാത്രം അലയൻ ചെയ്യണം. ഈ കാട്ടു ഭണ്ഡാരങ്ങളെ എന്റെ മോനെ, ഇന്ന് പൗർണമി, നല്ല ദിവസമാണ്. ഇന്നാണ് നിങ്ങൾ തമ്മിൽ ചേരേണ്ടത്. മാമാ, എന്റെ ദേഹം മുഴുവൻ ചൊറിയുന്നു. എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും എനിക്ക് കുന്ത്രാണ്ട വഴിച്ച് കളഞ്ഞൂടേ? പാടില്ല, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ്. ഈ ഉടുപ്പഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാറ്റിക്കോ. ഒരു കാര്യം, ഒരു തൂവൽ തലയിലിരിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് പാമ്പ് വരും. വെള്ളി കശപിച്ച മന്ത്രിവിച്ച് ായി പറയുന്നത് സുലോഭി എനിക്ക് മനസ്സിലായില്ല. ഗവഗവ എന്ന് പറഞ്ഞാൽ ഗുങ്കുമാ ചോദിക്കുന്നു. ദൈവമേ, ഒരു ഫോട്ടോ എടുത്ത് എന്റെ ശിക്ഷ ഇവിടെ വരെ വന്ന് എത്തിയല്ലോ. അല്ലടാ, ദിദി നിന്റെ രൂപത്തിൽ എന്റെ ജീവിതം എടുത്ത് പന്താടുകയാണ്. ഇനി ആരൊക്കെ പന്താടാനിരിക്കുന്നോ? എന്റെ പൊന്നറിയ, ഞാൻ ഈ ഫോട്ടോ എടുത്ത് നിർത്താൻ പോവുക. ഇതെന്തോന്ന് മാമാ? ദേവാങ്കിന്റെ ഭാര, ഒരു ദേവാങ്കിൽ നിന്ന് ഒരു ചട്ടി പാലോ? ഇതൊന്ന് ചട്ടി ദേവാങ്കാണോ മാമാ? തുമ്പോ? അയ്യോ ഗബഗബ. അയ്യോ അയ്യോ അയ്യോ.
ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ആദ്യ രാത്രി ഇങ്ങനെ 21 പ്രാവശ്യം ചൂട് പിടിപ്പിക്കണം. അയ്യോ ഇനി 20 തവണ കൂടെ ഉണ്ടോ? വെച്ചോ വെച്ചോ, എവിടെ വേണേലും വെച്ചോ, ഒരിടത്ത് മാത്രം വെക്കരുത്. ദാ ഇവിടെ ഇവിടെ തന്നെ അച്ഛൻ വെച്ചിട്ടുണ്ട്. ഇരുപത്തൊന്നും തീർന്നല്ല. എന്തോ ആദ്യ രാത്രി അവിടെ അച്ഛൻ കമ്പി കൊണ്ട് ചൂട് വെക്കുന്നു, ഇവിടെ മോള് പുളിങ്കുരു കൊണ്ട് ചൂട് വെക്കുന്നു. ഇനി തീർന്നു. മല മല മാമ മാമ മല മല. ചൊറിയണോ? ഇത് ഞങ്ങളുടെ സമ്പ്രദായത്തിലെ ഒന്നാ. മുടിഞ്ഞ സമ്പ്രദായം. ഇന്നത്തെ രാത്രി മുഴുവൻ ഞാൻ ചൊറിഞ്ഞ് തീർക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ചൊറിഞ്ഞിട്ട് മതിയാവുന്നില്ല. നീ കൂടെ ചൊറി ചൊറി ചൊറി. അയ്യോ, ഫസ്റ്റ് നൈറ്റ് ബെസ്റ്റ് നൈറ്റ് ആയല്ലോ. ചൊറി, എനിക്ക് വയ്യ. സിന്ദൂരം മത്സഖി നീ മാത്രമല്ലേ.
മുല്ലമാല ചാർത്തി നിന്നെ മുത്തമിട്ടു നിന്ന നേരം ഓമനെ എന്നെഞ്ചിലാകെ രോമാഞ്ചം കണ്ണിൽ കറുത്ത മീനാട്ടം ചുണ്ടിൽ കവിഞ്ഞ തേൻചാട്ടം കണ്ണിൽ കറുത്ത മീനാട്ടം ചുണ്ടിൽ കവിഞ്ഞ തേൻചാട്ടം സിന്ദൂരം കണ്ണിൽ വിടർന്ന ശൃംഗാരം ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം നിങ്ങളാണ് എന്നെ ഉണർത്തിയത്. ഞാൻ ആദ്യമായൊരു സ്ത്രീയെ അറിയുന്നത് നിങ്ങളിൽ നിന്നാണ്. ഞാൻ പോകില്ല. നീ എന്നെ ഒരു കൊലയാളിയാക്കരുത്. പോടാ പുറത്ത്. പോകാനാ പറഞ്ഞത്? ഇല്ല, ഞാൻ പോകില്ല. രാജു, സ്വന്തം അനുജനപ്പെട കരുതി. പക്ഷെ ആ നീ എന്ന് സാരമില്ല. യു മേ പ്ലീസ് ഗോ ഔട്ട്. ചേട്ടാ, രാജു പറഞ്ഞ നേരാണോ? അതിനു മുമ്പ് ഈ താലി ഒഴിച്ചു മാറ്റേണ്ടതായിരുന്നു. നീ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ രതി
ചീത്തയാവരുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഭർത്താവായിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് ബോധ്യമായ ആ നിമിഷം തന്നെ എന്നെ വിട്ടു പോകാൻ എനിക്ക് അനുവാദം തന്നു. എത്ര നിർബന്ധിച്ചിട്ട് നീ പോയില്ല. നിന്റെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവും. എന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ നിനക്കൊരിക്കലും കഴിഞ്ഞില്ല. ജീവിതത്തിന് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ടായിരുന്നു. പക്ഷേ കിടക്ക പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം നീ അത് ചെയ്യരുത്. ഒരു നിമിഷത്തും എന്റെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള ദുഃഖമാണ് നീ എനിക്ക് തന്നത്. രാജുവിന്റെ മുഖത്തെ ഞാൻ എങ്ങനെ നോക്കും? നിനക്കൊരു പുതിയ ജീവിതം തരാനാണ് നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. എന്തൊക്കെയോ സംഭവിച്ചു, സാരമില്ല. രവി, എനിക്ക് ഇനിയും നിന്നെ സ്നേഹിക്കാൻ കഴിയും. പക്ഷേ നിനക്ക് രവി മറക്കാൻ രാജുവിന് സാധ്യമല്ലേ? രാജുവിന് വേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാ രാജു, വരൂ.